എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ലൻ സ്നാക്സ് ആണ്, ഒരു ഈവനിങ് സ്നാക്ക് ആണ്. വെറും 5 മിനിറ്റ് മതി, വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആൻഡ് യമ്മി റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. Every single day I'm gonna make something great. That's my way. Every single day. പാദനയ കുറച്ച് ഗോതമ്പുപൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് അളവ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ വളരെ കുറച്ച് ചോപ്ഡ് ഓണിയൻ ചേർക്കുന്നു, കട്ട് ചെയ്ത് വെച്ചേക്കുന്ന. അതുപോലെ തന്നെ എരിവിനായി കുറച്ച് പച്ചമുളക് ചേർക്കുന്നു. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ ചേർക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിലേക്ക് ഇനി കുറച്ച് ചില്ലി പൗഡർ. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ ഇടുന്നുള്ളൂ. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർക്കും. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ അല്ല വേണ്ടത്, എന്നാൽ അധികം കട്ടിയും വേണ്ട, ഒരു സെമി സോളിഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ബാറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല, ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലിട്ട് ഒന്ന് പുറത്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്പൂൺ കൊണ്ടല്ല, കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ഡിഷിന്റെ പേര് തന്നെ 5 മിനിറ്റ് സ്നാക്സ് എന്നാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഷേപ്പൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ്സ് തയ്യാറാക്കാൻ പറ്റിയെന്ന് വരില്ല. ഏകദേശം ഒരു സൈഡ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോ നമ്മുടെ ഡിഷ് ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുറേശ്ശെ കോരി മാറ്റാം. ഇപ്പൊ ഞാനിതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് വളരെ ഈസി അല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല സ്നാക്ക് അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി ഒരു 3-4 എണ്ണം കഴിച്ചു, നല്ല ടേസ്റ്റിയാണ്, സൂപ്പർവാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴിച്ചെന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ ഡിഷിന് ഞാൻ കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ സ്പെക്ടർ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ഞാൻ കടന്നു തുടങ്ങും. ബൈ ബൈ.